അസ്സലാമു അസാമലൈക്കും വാഹ്മുള്ളി വാത്തു എലിയെ പിടിക്കുന്ന പൂച്ച വീട്ടിലെ അടുക്കളയിൽ നിന്നും ആഹാരം കട്ടെടുക്കുന്ന പൂച്ച ഇങ്ങനെയെല്ലാമാണ് നമ്മൾ പൂച്ചകളെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് എന്നാൽ വെറും വേട്ടക്കാരും കട്ടു തിന്നുന്നവരും മാത്രമല്ല പൂച്ചകൾ മനുഷ്യനോട് ഏറ്റവും ഏറ്റവുമധികം കൂറുകാണിക്കുന്ന ജീവികളിൽ ഒന്നാണ് പൂച്ച ഏറ്റവും കൂറുകാണിക്കുന്ന ജീവി നായാണെന്നാണ് സാധാരണ മനുഷ്യരുടെ ധാരണ എന്നാൽ ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട് പൂച്ചകൾക്കാണ് ഈ സ്ഥാനം നായയെ സ്പർശിച്ചാൽ ഏഴു തവണ ശരീരം വൃത്തിയാക്കണമെന്നാണ് ഇസ്ലാമിക പണ്ഡിതരുടെ അഭിപ്രായം അതിലൊരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും ശുചിയാക്കണം നായയുടെ ഉമനീര് ദേഹത്തായാലും ഇങ്ങനെ തന്നെ ചെയ്യണം എന്നാൽ പൂച്ചയുടെ കാര്യത്തിൽ ഇസ്ലാമിൽ ഇത്തരം നിർദ്ദേശങ്ങൾ ഒന്നും തന്നെയില്ല വസ്ത്രം മലിനമാകുമെങ്കിലും അത് സാധാരണ പോലെ വൃത്തിയാക്കിയാൽ മതി യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ അവർക്ക് ഇഷ്ടജീവിയാണ് പൂച്ച മനുഷ്യനോട് എങ്ങനെ അവർ സ്നേഹം പുലർത്തുന്നുവോ അതുപോലെ അവർ സഹജീവികളോട് സ്നേഹം പുലർത്തും മീഡിയയിൽ തരംഗമായ ഒരു സ്ത്രീ ചെയ്ത പ്രവർത്തനം ഉണ്ടായിരുന്നു വയറുവീർത്ത് വീർത്ത് വ്രണപ്പെട്ടുകിടക്കുന്ന ഒരു പൂച്ചയെ മൃഗപരിപാലന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സ നൽകി ആരോഗ്യം തിരിച്ചെടുത്തു പിന്നീടുള്ള ആ പൂച്ചയുടെ ജീവിതം അതിൻ്റെ രണ്ടാം ജന്മം എന്ന് തന്നെ വിശേഷിപ്പിക്കാം കരുണയുടെ ഉറവ പറ്റാത്ത മനസ്സിന്റെ ഉടമയായ സ്ത്രീ ഇന്നും ലോകത്ത് പ്രശസ്തി ആർജിക്കുകയാണ് പ്രമുഖനായ സ്വഹാബി വരൻ അബൂഹുറ റലിയുല്ലാഹ്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുല്ലാഹിബിന് സഹ്റി റലിയാഹനു എന്നായിരുന്നു എന്നാൽ അദ്ദേഹത്തെ പിൽക്കാലത്ത് വിശേഷിപ്പിച്ചത് അബൂഹുറൈറ എന്ന പേരിലാണ് ആ പേരിലാണ് അദ്ദേഹം പ്രസിദ്ധമായത് എന്താണ് അബൂഹുറിറ എന്ന വാക്കിന്റെ അർത്ഥം പൂച്ചയുടെ പിതാവ് എന്നാണ് അദ്ദേഹത്തിന് ഒരു ചെറിയ പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു എപ്പോഴും നടക്കുമ്പോഴും അദ്ദേഹം സഞ്ചരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കുപ്പായ കയ്യിൽ അതിനെ സൂക്ഷിക്കുകയും അതിനെ വളർത്തുകയും താലൂലുകയും ചെയ്യുമായിരുന്നു അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ആളുകൾ അബുഹുറിറ എന്ന് വിളിച്ചിരുന്നത് പൂച്ചയുടെ പിതാവ് അതായത് പൂച്ചയുടെ സ്നേഹം കാണിക്കുന്നതിൻ്റെ പേരിൽ ആ അപരനാമം അദ്ദേഹത്തിന് ലഭിച്ചു പൂച്ചകളോടും ജീവികളോടും ഒക്കെ സ്നേഹം കാണിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സലഹ് അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞതായി ചില ഹദീസുകളിൽ വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ പൂച്ചയെ സ്നേഹിക്കുന്നവർ ഒരു വിശ്വാസിയാണെന്നും പണ്ഡിതർ പറയുന്നു പ്രവാചകൻ പൂച്ചയെ വളർത്തിയിരുന്നതായും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരിൽ ചിലരുടെ കൂടെ സദാസമയവും പൂച്ചകൾ ഉണ്ടായിരുന്നു എന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു സുബാന കൂടുതൽ അറിവുകൾ നേടാൻ നമുക്ക് ദൗഫിക നൽകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദോവസിയത്തോടെ അസ്സലാം വാലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു